ജൂലൈ 23 മഹാരാഷ്ട്ര, ഗോവൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കനത്തതോ അതിശക്തമായ മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഒപ്പം റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. കാലാവസ്ഥ പ്രവചന ഏജൻസി പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ പ്രത്യേക തീയതികളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയോടുകൂടിയോ നേരിയതായ മിതമായ വ്യാപകമായ മഴയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂലൈ 23, 24 തീയതികളിൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും ജൂലൈ 25, 26 തീയതികളിൽ പഞ്ചാബിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹിയിൽ ജൂലൈ 22, 24, 25, 26 തീയതികളിൽ മഴ ലഭിച്ചേക്കും. ഉത്തർപ്രദേശിൽ ജൂലൈ 24, 25 തീയതികളിൽ മഴ പ്രതീക്ഷിക്കാം. പശ്ചിമ രാജസ്ഥാനിൽ ജൂലൈ 25 കിഴക്കൻ രാജസ്ഥാനിൽ ജൂലൈ 23, 24, 26 അതിശക്തമായ മഴ ലഭിക്കും. ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടതായോ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ജൂലൈ 25, 26 തീയതികളിലും പഞ്ചാബ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ശനിയാഴ്ച രാത്രിയും കിഴക്കൻ രാജസ്ഥാനിൽ ജൂലൈ 25 കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. മധ്യ ഇന്ത്യയിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുകളുണ്ട്. പ്രവചനം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചു. മധ്യ മഹാരാഷ്ട്രയിലെ കൊങ്കൺ, ഗോവ, ഗഡ് പ്രദേശങ്ങളിൽ ജൂലൈ 23 മുതൽ 26 വരെയും സൗരാഷ്ട്ര, കച്ചിൽ ജൂലൈ 24 വരെയും ഗുജറാത്ത് മേഖലകളിൽ ജൂലൈ 23 വരെയും ഇത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദക്ഷിണേന്ത്യയിൽ നേരിയതായ മിതമായോ സമാനമായ വ്യാപകമായ മഴയ്ക്കോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുമാണ് സാധ്യതയുള്ളത്. തീരദേശ പ്രദേശമായ ആന്ധ്രാപ്രദേശ്, യാനം, തെലങ്കാന എന്നിവിടങ്ങളിൽ ജൂലൈ 24 വരെയും തീരദേശ കർണാടക, റായൽസീമ എന്നിവിടങ്ങളിൽ ജൂലൈ 24 മുതൽ 26 വരെയും ദക്ഷിണ ഉത്തരേന്ത്യൻ കർണാടകയിൽ 24, 26 തീയതികളിലും പിന്നീട് കർണാടകയിൽ 23 വരെയും കനത്തമായ മഴയും പ്രതീക്ഷിക്കാം. ജൂലൈ 25, 26 തീയതികളിൽ ഒഡീഷയിൽ ഒറ്റപ്പെട്ട മഴയ്ക്കോ അല്ലെങ്കിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഈ മേഖലകളിൽ നേരിയതായോ മിതമായോ സമാനമായ വ്യാപകമായ മഴ അനുഭവപ്പെട്ടേക്കാം. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം, ത്രിപുര എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയും പ്രവചിക്കുന്നുണ്ട്. അതിനിടയിൽ ജുനാഗഡിൽ പ്രളയ സമാനമായ സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളത്തിനടിയിലാണ്. പല വാഹനങ്ങളും വീടുകളും തന്നെ ഒലിച്ചു പോകുന്ന അവസ്ഥയിലും വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടർന്നാൽ മാസത്തിൻ്റെ ആദ്യം കണ്ട പോലെയുള്ള സമാനമായ കാഴ്ചകളും കണ്ടേക്കാം.